നമസ്കാരം തമിഴ്നാട്ടിൽ പുതിയ വാഹനങ്ങൾക്ക് സമ്പൂർണ്ണ പരിരക്ഷ നൽകുന്ന ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് നിർബന്ധമാക്കിയിരിക്കുകയാണ് കോടതി മദ്രാസ് ഹൈക്കോടതിയുടെതാണ് ഈ സുപ്രധാന ഉത്തരവ് സെപ്റ്റംബർ ഒന്നിന് ശേഷം വിൽക്കുന്ന വാഹനങ്ങൾക്ക് അഞ്ചു വർഷത്തേക്കാണ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് നിർബന്ധമാക്കിയത് ുൾപ്പെടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ജസ്റ്റിസ് എസ് വൈദ്യനാഥൻ ഉത്തരവിൽ വ്യക്തമാക്കി വാഹനങ്ങൾക്കും അതിൽ യാത്ര ചെയ്യുന്നവർക്കും അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ള മൂന്നാം കക്ഷിക്കും പരിരക്ഷ നൽകുന്നതാണ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് പോളിസികൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കവറേജ് മാത്രമുള്ള വാഹനം അപകടത്തിൽപ്പെട്ട കേസിൽ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് പതിനാല് ദശാംശം ആറ് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകാൻ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയോട് നിർദ്ദേശിച്ച ഈ റോഡ് മോട്ടോർ ആക്സിഡന്റ് ട്രിബ്യൂണലിന്റെ ഉത്തരവ് റദ്ദാക്കിയാണ് ഹൈക്കോടതി ഉത്തരവ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അഞ്ചു വർഷം മുമ്പ് നടന്ന അപകടത്തിൽ പതിനാല് ദശാംശം ആറഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനുള്ള ട്രിബ്യൂണൽ വിധിക്കെതിരെ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ഹർജി നൽകിയിരുന്നു ഇതിലാണ് ജസ്റ്റിസ് എസ് വൈദ്യനാഥൻ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇൻഷുറൻസ് പോളിസി അനുസരിച്ച് അപകടത്തിൽപ്പെട്ട വാഹനത്തിന് മാത്രമാണ് പരിരക്ഷ ഉണ്ടായിരുന്നതെന്നും അതിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇല്ലെന്നുമായിരുന്നു കമ്പനിയുടെ വാദം ഇത് അംഗീകരിച്ച കോടതി വാഹനങ്ങൾ വിൽക്കുമ്പോൾ കമ്പനിയോ ഡീലർമാരോ ഇൻഷുറൻസ് സംബന്ധിച്ച് വിശദീകരിക്കാറില്ലെന്നും വാഹനം വാങ്ങുന്നവരും ഇതേക്കുറിച്ചറിയാൻ ശ്രമിക്കാറില്ലെന്നും ചൂണ്ടിക്കാട്ടി വാഹനങ്ങളുടെ ഗുണമേന്മയിൽ ശ്രദ്ധിക്കുന്നവർ ഇൻഷുറൻസ് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നില്ലെന്ന് നിരീക്ഷിച്ച കോടതി വലിയ വില നൽകി വാഹനം വാങ്ങുമ്പോൾ തുച്ഛമായ തുക ചെലവാക്കി മതിയായ ഇൻഷുറൻസ് പരിരക്ഷ നേടാത്തത് ദുഃഖകരമാണെന്നും അഭിപ്രായപ്പെട്ടു ഡ്രൈവർ യാത്രക്കാർ മൂന്നാം കക്ഷികൾ എന്നിവരുടെ സുരക്ഷയിൽ വാഹന ഉടമ ശ്രദ്ധാലുവായിരിക്കണം അതിനാൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രം പോരെന്നും വാഹന ഉടമയ്ക്ക് അനാവശ്യ ബാധ്യതയുണ്ടാകുന്നത് ഒഴിവാക്കാൻ സമ്പൂർണ്ണ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് തന്നെ അടുത്ത മാസം മുതൽ വിൽക്കുന്ന വാഹനങ്ങൾക്ക് ബമ്പർ ടു ബമ്പർ പോളിസി നിർബന്ധമാക്കാനും ഇക്കാര്യം എല്ലാ ഇൻഷുറൻസ് കമ്പനികളെയും അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചു സംസ്ഥാന ഗതാഗത വകുപ്പ് സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഉത്തരവ് നടപ്പാക്കുന്നത് പരിശോധിക്കാൻ ഹർജി അടുത്ത മാസം മുപ്പതിന് വീണ്ടും പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ചരിത്രപരമായ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം രാജ്യത്ത് പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനാന്തര വാഹന രജിസ്ട്രേഷൻ ഒഴിവാക്കാൻ ഏകീകൃത സംവിധാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് രാജ്യത്തെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്രം പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത് ഭാരത് സീരീസ് അല്ലെങ്കിൽ പേരിൽ നടത്തുന്ന രജിസ്ട്രേഷൻ വാഹനങ്ങളുടെ കൈമാറ്റം അനായാസമാക്കാനാണ് ഭാരത് സീരീസ് അല്ലെങ്കിൽ ബി എച്ച് സീരീസിന്റെ പേരിൽ നടത്തുന്ന രജിസ്ട്രേഷൻ വാഹനങ്ങളുടെ കൈമാറ്റം അനായാസമാക്കാനാണ് ഭാരത് സീരീസ് അല്ലെങ്കിൽ ബി എച്ച് സീരീസ് വാഹനങ്ങളുടെ വിജ്ഞാപനം ഇന്ത്യൻ സർക്കാർ റോഡ് ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയത് വാഹനം വാങ്ങിയ ആദ്യത്തെ വർഷത്തെ അവസാനത്തെ രണ്ടക്കങ്ങളും ഒപ്പം ബി എച്ച് എന്ന വാക്കും ഉണ്ടായിരിക്കും സെപ്റ്റംബർ പതിനഞ്ച് മുതൽ പൂർണ്ണമായും ഓൺലൈനായാണ് പുതിയ രജിസ്ട്രേഷൻ ആരംഭിക്കും വാഹനം വാങ്ങുന്ന വ്യക്തിക്ക് വേണമെങ്കിൽ അയാൾക്ക് തന്റെ വാഹനത്തിന്റെ ബി എച്ച് സീരീസ് രജിസ്ട്രേഷൻ ലഭിക്കും ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും ജീവനക്കാർക്കുമായിരിക്കും ഇതിന്റെ പരമാവധി പ്രയോജനം ലഭിക്കുക വെബ്ഡെസ്ക് തുമ്പോൾ